എങ്ങനെയുണ്ട് ചട്ടിച്ചോറ്? നന്നായിണ്ട്. ചെമ്മീനെനിക്ക് ഇഷ്ടായില്ല. പുള്ളിക്കാരൻ യു എയിലാണ്, അപ്പൊ യു എയിൽ വെക്കേഷൻ വന്നപ്പോ പുള്ളിക്കാരനെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നു. നല്ല ഫുഡിന് വന്നു. എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡാണ്. സ്പെഷ്യൽ ആണ് അല്ലേ? നല്ല എരിവുള്ള ഫുഡ്. നമസ്കാരം. നമ്മൾ ഈ പ്രാവശ്യം നല്ലൊരു അടിപൊളി ഷാപ്പിൽ വന്നിരിക്കുകയാണ്. ഒരു തൂക്കുപാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തൂക്കുപാലത്തിൽ നിന്നുകൊണ്ട് ഇൻട്രോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് അടിപൊളി ആംബിയൻസ് ആണ്. ഷാപ്പിലെ രുചി എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആംബിയൻസ് സൂപ്പറാണ്. കണ്ടല്ലേ, ഈ പുഴയുടെ നടുക്കൂടെ തൂക്കുപാലം പോയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് വന്നേ. പക്ഷേ ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകളും തെങ്ങും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി രണ്ടോ മൂന്നോ ഒരു ഐലൻഡ് പോലാന്ന് തോന്നുന്നു. അങ്ങ് ദൂരമായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോഴത്തേന് നമ്മുടെ ഡ്രോണിൽ കാണുമ്പോഴത്തേന് ഒരു ഐലൻഡ് പോലെ കാണാം. രണ്ട് സൈഡിൽ നിന്ന് പുഴ ഇങ്ങനെ ഒഴുകി വരുന്നത്. നിഷാദേ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? മണലൂര് എനാമാവ് തൂക്കുപാലം. മണലൂര് എനാമാവ് തൂക്കുപാലം. ശരിക്കും നമ്മൾ അപ്പുറത്താ വണ്ടി പാർക്ക് ചെയ്ത്. നിഷാദ് പറഞ്ഞ അപ്പുറത്തെ വഴിയോടെ വരികയാണെന്നുണ്ടെങ്കിൽ ഷാപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇതിലെ ബൈക്കുകൾ മാത്രമേ പോകത്തുള്ളൂ. നമ്മളൊന്ന് ഒതുങ്ങി കൊടുത്താലും മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. സോറി ഏട്ടാ. അപ്പോൾ പാലത്തെ കൂടെ തന്നെ നടന്ന് പാലം കടന്ന അന്നേരെ ഷാപ്പാണ്. അവിടെ പോയി നമുക്ക് ഷാപ്പിലെ രുചികൾ ആസ്വദിക്കാം. വാ. ഇത് മീൻ പിടിക്കാനായിട്ട് താഴെ വലയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ചൂണ്ടയിടുന്ന പിള്ളേരൊക്കെ ഇവിടെ വന്ന് സൈഡിൽ വന്ന് ചൂണ്ടയൊക്കെ ഇടും കേട്ടോ. ഇത് മീൻ വളർത്താനായിട്ട്, മീൻ പിടിക്കാനല്ല, മീൻ വളർത്താനായിട്ട് അവിടെ ഇങ്ങനെ ഫ്ലോട്ടിങ് അല്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. വാ, ഷാപ്പിലെ രുചികൾ. ബീഫ്, ലിവറ്, പോർക്ക്, ഞണ്ട്, ചെമ്മീൻ റോസ്റ്റ്, കക്ക, കല്ലുമ്മക്കായ, മീൻ്റെ പലിഞ്ഞ്, കൂമ്പൾ, പിന്നെ താറാവ്, പിന്നെ മീൽസിനുള്ള കാര്യങ്ങൾ, മീൽസിനുള്ള കറികളാണ്, മീൻകറി. അതൊക്കെ അടുപ്പത്തിരിക്കുന്നത് വേറെ സെപ്പറേറ്റ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സെറ്റ് ഞണ്ട് സെറ്റ് ചെയ്യാൻ പോലെ. അപ്പം ഞണ്ട് കറി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ആ ഞണ്ട് കറിയും മീൻകറിയും കൂടെ കൂട്ടി ഞാൻ കപ്പ കഴിക്കാൻ പോവാണ്. വാ, ഞണ്ട് കറി ദേ ഇവിടെ അടുത്ത സെറ്റ്. ഞണ്ടെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കി കഴുകി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണോ അതിനി കറിയാക്കാനായിട്ട് പോകണം? മസാലയാണോ? അങ്ങനെ ഒരു ട്രെയിൽ നമുക്ക് കപ്പയും ഞണ്ടും കൂന്തലും അതുപോലെ തന്നെ ചെമ്മീൻ കറിയും വന്നിട്ടുണ്ട്. കൂടെ കുറച്ച് അരിഞ്ഞിട്ടിരിക്കുന്ന സവോളി. അതേസമയത്ത് ചട്ടിച്ചോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി നിറച്ച് എവിടുന്നാണ് നിഷാദെ തുടങ്ങാൻ പോകുന്നത്? ഏത് ഭാഗത്തു നിന്ന് തുടങ്ങണം? ഇഷ്ടംപോലെ ഉണ്ട്, കൺഫ്യൂഷനാണ്. എവിടെ നിന്ന് തുടങ്ങാമെന്ന് കൺഫ്യൂഷനാണ്. അതിനകത്ത് മീൻകറി ഉണ്ട്, പപ്പടം ഉണ്ട്, ഞണ്ട് വറുത്തം ഉണ്ട്, നത്തോലി വറുത്തം ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് കറി ഉണ്ട്, അതേപോലെ തന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, കക്ക ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതേപോലെ നമ്മുടെ കൂന്തലുണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തിയുണ്ട്. ഏത് ചെമ്മീൻ ചമ്മന്തി? കാടമുട്ടയുണ്ട്, ഒരു കുഴുങ്ങിയ കാടമുട്ടയും വെച്ചിട്ടുണ്ട്. അപ്പം നിഷാദ് ആ പാടെ കൺഫ്യൂഷനിലാണ്. ഏത് സൈഡിൽ നിന്നാണ്? ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. തേങ്ങാ ചമ്മന്തിയുണ്ട് കേട്ടോ, പിന്നെ വേറെ ഏതാണ്ട് അച്ചാറുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയായിരിക്കുന്നത്. അപ്പോൾ നിഷാദ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തപ്പി പിടിച്ച് തുടങ്ങും. എവിടുന്നെങ്കിലും ഒന്ന് തുടങ്ങിയാൽ പറ്റുള്ളൂ അല്ലേ? മീനുമേന്ന് അങ്ങ് തുടങ്ങാം. മീൻ അങ്ങോട്ട് താത്തു വെച്ച് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാനും ട്രെയിനിൽ നിന്ന് തേണ്ടേ ഞണ്ടെടുത്ത് വെച്ചു ആദ്യം സൈഡിലോട്ട്, പിന്നെ കൂന്തല്, അതേപോലെ തന്നെ സവോള അരിഞ്ഞത്, പിന്നെ കൊള്ളി, അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ റോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ സൈഡിലങ്ങ് മേശപ്പുറത്തോട്ട് മാറ്റി, ട്രെയിൻ മാറ്റി. ഈ സമയം കൊണ്ട് നിഷാദ് മീൻകറി എടുത്ത് താഴെ വെച്ചു. എന്നിട്ട് ചോറ് മിക്സ് ചെയ്ത് അങ്ങ് തുടങ്ങല്ലേ നിഷാദ്? അതെ.
ഈ കപ്പയാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ കൊള്ളി കൊള്ളിയായിട്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു, അതിൻ്റെ പുറത്തുകൂടെ ചില്ലി ഫ്ലേക്സ് നമുക്കിങ്ങനെ കാണാം, ഒരുമാതിരി ഗ്രേവി അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ പറ്റിയെന്ന് ഇപ്പോൾ ഉണ്ട്, ഇച്ചിരി ഗ്ലൂവി ആയിട്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ഇമ്പമാണ്, ഇച്ചിരി മഞ്ഞ കൂടുതലാണ് അതിനകത്ത് ചില്ലി ഫ്ലേക്സ് കൂടെ കണ്ടിട്ട്. പിന്നെ ഞണ്ട്, ഞണ്ടിൻ്റെ ഇതുണ്ടോ? ഞണ്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഞാൻ ഞണ്ടിൻ്റെ നെഞ്ച് ഭാഗത്തു നിന്ന് തന്നെ ഞാൻ ഓർമ്മ ഒരു പീസിങ് എടുത്തു. എന്നിട്ട് ഓ കൊള്ളാം കേട്ടോ, എരിവുണ്ട്, നല്ല എരിവാണ്. ആ ഷാപ്പിലെ കറിയാണ്, അപ്പം എരിവ് പ്രതീക്ഷിക്കണം, നല്ല എരിവാണ് കേട്ടോ. ആ മല്ലിയിലയുടെ ആ എരിവും അതുപോലെ തന്നെ മസാലയുടെ എരിവും നല്ലതായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചട്ടിച്ചോറ്? പിന്നെ ബീഫിന്റെ ലിവർ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കറണ്ട് പോയി. നമുക്ക് ഏതായാലും ചെമ്മീൻ റോസ്റ്റ് നിഷാദിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് തേക്ക് കപ്പ അല്ലെന്നുണ്ടെങ്കിൽ കൊള്ളി, അതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് കഴിച്ചു നോക്കാം അല്ലേ. ഇതിൻ്റെ കൂടെ നിഷാദേ ഞാൻ ഇച്ചിരി മീൻകറി എടുത്തോടെ, ഒരു സ്വല്പം മീൻകറി വാ. മീൻ്റെ ചാറ് മാത്രം ഒരു സ്വല്പം ചാറ് ഈ കൊള്ളിയുടെ പുറത്തോട്ട് ഒരു സ്വല്പം ഒഴിച്ചിട്ട് ആ കൊള്ളിയും മീൻ ചാറും കൂടെ കൂട്ടി അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് ഒരു സ്വല്പം മീൻ ചാറും കൂടെ അതിൻ്റെ പുറത്തു കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടേ ഇങ്ങനെ ഇതാ കൊടംപുളിയുടെ മീൻകറി അയലക്കറിയാണ്, അതും കൊള്ളിയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്, പൊളി പൊളി സൂപ്പർ പൊളി. ഇനിയിപ്പം നമ്മുടെ ചെമ്മീൻ, ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ചെമ്മീൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ആ റോസ്റ്റും ആ മസാലയും അത് ഒന്നിച്ചിങ്ങനെ എടുത്തേ. ചെമ്മീൻ റോസ്റ്റിൽ ആ സവോളയുടെ ചെറുമധുരം, സവോളയിൽ കടന്ന് റോസ്റ്റ് ആയതിൻ്റെ ചെറുമധുരമുണ്ട്, നല്ല കുറിയ ഗ്രേവി. ചെമ്മീനും അങ്ങനെ ചൂയല്ല, പക്ഷെ കുഴപ്പമില്ല, നല്ല ഒരു ടേസ്റ്റുള്ളത്. കൊള്ളാം കേട്ടോ. നിഷാദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, റോസ്റ്റ് പൊളിയാണ്. നിഷാദ് കുറച്ചുകൂടി റോസ്റ്റ് എടുത്തു, അതിനകത്ത് കുറച്ച് റോസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു, ഞണ്ട് വേണമെങ്കിലും എടുത്തോണേ, ഞണ്ട് എടുത്തോണം. ഇനിയിപ്പം കൂന്തൽ അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇഷ്ടംപോലെ ഹട്ടുകളുണ്ട് പുറത്ത്, ധാരാവി, പിന്നെന്താ ചോട്ടാ മുംബൈ, പിന്നെന്താ പോലെ അധോലോകം, അങ്ങനെ കുറേ ഹട്ടുകളുണ്ട്. പക്ഷേ അതിനകത്തെല്ലാം ഫുള്ളാണ്, ആൾക്കാരുണ്ട് ഓൾറെഡി, അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സീനിയിട്ടില്ല. ഞങ്ങൾ കയറി ജനറലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെയുണ്ട് ചെമ്പല്ലി, അതുപോലെ ചെമ്മീൻ, അങ്ങനെ കുറച്ച് പേരുകൾ. ഇതാ ഇപ്പം നമ്മൾ ചെമ്പല്ലിയും ചെമ്മീനും അല്ല, കൂന്തൽ. ഇതാ ഈ പറഞ്ഞ പോലെ കൂന്തൽ നല്ലതാണ്, പക്ഷേ ഞാൻ കൂന്തലിൻ്റെ ഒരു ഫാനല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ചെമ്മീനാണ് കൂടുതൽ ഇഷ്ടം, ഇവിടെയും ചെമ്മീൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ കപ്പയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ്. ഞണ്ട് ഇത് ഇച്ചിരി കൂടുതലാണ് എനിക്ക്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയാണ്. നല്ല ആംബിയൻസ് ഉള്ള ഒരു കിടിലൻ ഷാപ്പ്, കടവ് അല്ലേ, കടവ് ഷാപ്പ്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ നമ്മൾ സന്തോഷമായിട്ട് അങ്ങോട്ട് പോകാം, വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. അതേപോലെ തന്നെ കള്ള് ഷാപ്പാണ്, കള്ള് ഷാപ്പാകുമ്പോഴത്തേനും കള്ളുണ്ടാവും, പക്ഷേ നമ്മൾ കള്ള് കുടിച്ചില്ലെന്നേ ഉള്ളൂ. കള്ള് ഇവിടെ പല വെറൈറ്റി ഉണ്ടെന്നാണ് അവർ പറഞ്ഞു. മുന്തിരിക്കള്ളുണ്ട്, എന്തോന്ന് ഇഞ്ചി, നിഷാദിന് അറിയത്ത് പോലും ഇല്ല, മുന്തിരിക്കള്ള് ഇഞ്ചിക്കള്ള് വേറെ എന്താണ്ട് സാധാരണ കള്ള്, അങ്ങനെ ഞാൻ പറഞ്ഞത്, നമ്മൾ കുടിച്ചില്ല. ഏതായാലും വീണ്ടും കാണുന്നു, തൽക്കാലത്തേക്ക് ചെമ്മീൻ അടിപൊളിയാണ്. ചെമ്മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞണ്ട് നല്ലതാണ്, പക്ഷെ ഇച്ചിരി എരിവ് കൂടുതലാണ്. കള്ളു കുടിക്കുന്നവർക്ക് ഒരു പക്ഷേ നല്ലതായിരിക്കും, ഏഹ് ആ നല്ല പ്രശ്നമാണ്. കപ്പേ നല്ല പാദമൊന്നു തന്ന ഞാൻ മുത്തി തരാലോ, എത്ര നല്ല സുന്ദരന സദ്ദാം ഹുസൈനെ, എത്ര നല്ല സുന്ദരന സദ്ദാം ഹുസൈനെ. പൊട്ടാത്ത ബോംബുകൾ പൊട്ടിക്കുന്നു സദ്ദാം ഹുസൈൻ, കാണാത്ത കണ്ണുകളിൽ കാണുന്നവൻ സദ്ദാം. ആ വാദമൊന്ന് വാദമൊന്നു തന്ന മുത്തി തരാലോ, എത്ര നല്ല സുന്ദരന സദ്ദാം ഹുസൈനെ, എത്ര നല്ല സുന്ദരന സദ്ദാം ഹുസൈനെ. ഓക്കെ, താങ്ക് യു.
ഇവര് ഫുഡ് കഴിക്കാൻ വന്നതാണ്, ഷാപ്പിൽ വന്ന് വന്നപ്പോഴത്തേന് ഇവരിന്ന് ഫുഡ് കഴിച്ച്, ഇവര് പുള്ളിക്കാരൻ യു എയിലാണ്, അപ്പൊ യു എയിൽ വെക്കേഷൻ വന്നപ്പോ പുള്ളിക്കാരനെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നത്, നല്ല ഫുഡിന് വന്ന്, എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ്, അടിപൊളി ഫുഡ് ആണ്, നല്ല താറാവൊക്കെ നല്ല സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ ആണ് അല്ലേ, നല്ല എരിവുള്ള ഫുഡ്, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഒരു ഫുഡൊക്കെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, ആസ്വദിച്ച് കഴിക്കാം, ആസ്വദിച്ച് മറ്റുള്ള അടുത്ത് ഇപ്പൊ ഹോട്ടലിൽ പോകുമ്പോൾ അത് പറഞ്ഞാലും വെറൈറ്റി ആയിട്ട് വേറൊരു താങ്ക്സ് കേട്ടോ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പം പാട്ട് പാടി, നല്ല അടിപൊളി ഒരു പാട്ട് നോക്കിയിട്ട്, താങ്ക്സ്, നല്ല അടിപൊളിയായിട്ട് പോകല്ലോ, എത്ര നല്ല സുന്ദരന സദ്ദാം ഹുസൈൻ, എത്ര നല്ല സുന്ദരന സദ്ദാം ഹുസൈൻ.